ജാർ കേക്കിന് ശേഷം ഇപ്പോൾ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗ്ലാസ് കേക്ക്. ഇന്ന് ആ റെസിപ്പിയാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ഇതിന് വേണ്ട ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് ക്രീം രൂപത്തിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ക്രീമിലോട്ട് പിന്നെ നമുക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള ഷുഗർ സിറപ്പാണ്. അര ഗ്ലാസ് പഞ്ചസാരയിൽ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം നമ്മൾ നൂല് രൂപത്തിൽ കിട്ടുന്ന വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടോട് കൂടി തന്നെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയും വേണം. ഈ ഒരു ക്രീം വെച്ചിട്ടുണ്ടാക്കിയ കേക്കിൻ്റെ വീഡിയോ ഒരു കുറച്ച് ദിവസം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ ആയിട്ട് കിട്ടണം. നല്ല നൂല് രൂപത്തിൽ നിന്ന് നമുക്ക് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ ഈ ഒരു മുട്ട ബീറ്റ് ചെയ്തതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയും വേണം. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ കേക്കിന് പകരം ഞാനിവിടെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബ്രെഡ് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇറക്കി കൊടുക്കാവുന്നതാണ്. ഇതിനകത്തോട്ട് ഷുഗർ സിറപ്പ് എല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്, മിൽക്ക് മേഡും പാലും കൂടി ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിർബന്ധമല്ല, ഷുഗർ സിറപ്പ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഇനി ഞാനിവിടെ കുറച്ച് കടല ഇതുപോലെ കാരമലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനുണ്ട്. നമ്മുടെ കയ്യിൽ ഇനി ഫ്രൂട്ട്സ് ആണ് കയ്യിലുള്ള വെച്ചാൽ ഇതിന് പകരം അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ക്രീം ഇതുപോലെ വൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കുറച്ച് യെല്ലോ കളറും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്രീമിൽ ആഡ് ചെയ്ത് കൊടുത്തതല്ല, കവറിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. അതായത് രണ്ട് ഷെയ്ഡായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഞാൻ കുറച്ച് ഈത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ലെയറും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓരോ ലെയറിൻ്റെ മുകളിലും വെക്കുന്ന സാധനങ്ങൾ ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ചിട്ട് എങ്ങനെ വേണം നമുക്കത് ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒന്നും നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിലും ക്രീമും ബ്രെഡും ഇതുപോലെ ഓരോ ലെയറായിട്ട് വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്.
ഇപ്പം മൂന്ന് ലെയറും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് പീസും കൂടി വെച്ച് കൊടുക്കാം. ഇതും അതുപോലെ ചെയ്തെടുക്കുക. നമുക്ക് ലാസ്റ്റ് ലെയറും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ കേക്ക് റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഫസ്റ്റ് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയായിരിക്കുമ്പോൾ ഞാനിരുന്ന ഓരോ വീഡിയോസിനും എനിക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.